ഹലോ മല്ലുവരപ്പ് സ്റ്റാർ വ്ളോഗിലെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോർഫക്കാലാണ്, ഷാർജ കോർഫക്കാലിലെ വാദി അൽ സീസിലോട്ടാണ്. ഒരു അടിപൊളി സ്ഥലം, മലകളുടെ ഇടയ്ക്ക്, അതായത് വെള്ളച്ചാട്ടവും കുറേ നാച്ചുറലായിട്ടുള്ള വെള്ളങ്ങളും ഒക്കെ ഉണ്ടെന്നായിരുന്നു ഇവിടെ പറഞ്ഞത്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കൊള്ളാം, വരുന്ന വഴിയൊക്കെ നല്ല സെറ്റ് അടിപൊളിയാണ്. മലയുടെ അടുത്തു നിന്ന് താഴോട്ട് നല്ല രീതിക്ക് ഇറങ്ങി വരുന്നു. നമ്മളിവിടുത്തെ പോയിന്റ് അതോ ഇവിടുത്തെ വിശേഷങ്ങൾ കറക്റ്റായിട്ട് അറിയത്തില്ല. ഗൂഗിൾ മാപ്പിനകത്ത് ഉള്ളൊരു വ്യൂ വെച്ച് ഞാൻ വന്നതാണ് ഇവിടെ. പക്ഷേ നല്ല അടിപൊളി വ്യൂസാണ് കേട്ടോ, ഒരു രക്ഷയില്ല, ഒരു ഹിഡൻ പോയിൻ്റാണ് പക്ക. നമ്മളധികം ആർക്കും അറിയാത്തൊരു ഹിഡൻ പോയിൻ്റാണിത്. അപ്പം നമ്മളിവിടെ എത്തി കാറ് പാർക്ക് ചെയ്തു. കാറ് പാർക്ക് ചെയ്യാൻ സംവിധാനമുണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു പടി, ഒരു വേ കാണിച്ചിട്ടുണ്ട്. അതുവഴി ഇങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടോ, സ്ഥലം കണ്ടോ, പട്ടി ഇങ്ങനെ വെച്ചിട്ട് മലകളുടെ ഇടയ്ക്കാണ്. ഇവിടെയൊക്കെ വെള്ളം വരുമെന്ന് തോന്നുന്നു, പക്ഷെ ഇപ്പം അവിടെ വെള്ളത്തിൻ്റെ മഴ ഉണ്ട്. ഇപ്പം മഴ സീസൺ അല്ലാത്തതുകൊണ്ട് അവിടെ വെള്ളമില്ല. ഇത് മുകളിലോട്ട് നമുക്ക് കയറാൻ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വ്യൂ ആണ്. നമ്മളിപ്പോൾ പടി കയറി 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 ഒരു മലയുടെ മുകളിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ, അടിപൊളി നല്ല കാലാവസ്ഥ. നമ്മളിപ്പോൾ വൈകിട്ടായി, ഒരു അഞ്ചരയായി സമയം. ദോസ്ഥലം കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം ചെറുതായിട്ട് ഇപ്പോൾ ഒഴുകി വരുന്നുണ്ട്. അതായത് മഴ സീസണൊക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. നീ അവിടെ വെള്ളം ചെറുതായിട്ട് പോകുന്നുണ്ട്. അടിപൊളി, കൊള്ളാം. അതായത് ട്രഡീഷണലായിട്ട് ഇവിടെ വെള്ളം ഒഴുകി വരുന്നത് അവർ പണിത് ചെയ്തേക്കുവാണ്. അപ്പോൾ ആ ഒരു വഴി കട ഇവിടെ കുറേ പണ്ട് കുറേ കുറേ ഐതിഹ്യങ്ങളുണ്ട്. ഒരു 10-15 ഫാമിലി ഇവിടെ താമസിച്ചിരുന്നു. അവരെ പണ്ടാണ്, അതായത് നമ്മുടെയൊക്കെ കാലങ്ങൾക്കൊക്കെ മുമ്പുള്ളതാണ്. അവരെ വേറെ സ്ഥലത്തോട്ട് മാറ്റി, അത് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം പറഞ്ഞു കേട്ടൊരു അറിവാണ്, അതായത് വായിച്ച് കേട്ടൊരു അറിവാണ്. അത് ഞാൻ ഒന്നുകൂടെ ഒക്കെ വായിച്ച് നോക്കിയിട്ടത് ഞാൻ വിശദമായിട്ട് പറയാം. ഇപ്പം തെറ്റാണെങ്കിൽ ചിലപ്പോൾ അറിയാവുന്നവർ എന്നെ അത് നീ പറഞ്ഞ ഫുള്ള് തെറ്റാന്ന് പറയത്തില്ലേ. ഇത് അവർ താമസിച്ച ആ ഒരു ബിൽഡിങ്, അതായത് പഴയ വില്ലേജ് പോലത്തെ ഇതാണിത്. പഴയ ബിൽഡിങ്ങുകൾ, ഇതിപ്പോൾ താമസമൊന്നും ഇല്ല. ആൾക്കാർ ഇവിടുന്ന് ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിച്ചു എന്നാണ് അന്നത്തെ കഥകളൊക്കെ. ഇതൊക്കെ ആയിരുന്നു UAE എന്ന് പറയുന്ന സ്ഥലം. ദ ഓൾഡ് വില്ലേജ്. നമ്മൾ ഫാമിലിക്കും അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനും ഒരു വൺ ഡേ ട്രിപ്പിനുള്ള എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട്. അതായത് നല്ല അടിപൊളി വ്യൂ ആണ്, അതായത് നാച്ചുറലായിട്ടുള്ള. ഞാൻ പോകുന്ന മിക്കവാറും ഉള്ള സ്ഥലങ്ങളെല്ലാം നാച്ചുറൽ തേടിയായിരിക്കും. ഇപ്പം നമ്മൾ ഈ പോകുന്ന ഈ ലൊക്കേഷൻ പല പല പോയിൻ്റ് ആയിട്ടാണ്. ഓൾഡ് വില്ലേജ്, ഡേറ്റ്സ് ഫാം, അതായത് ഈന്തപ്പനകളുടെ കൃഷിയാണ്. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഈന്തപ്പനകളുടെ കൃഷിയുടെ ഏരിയയിലാണ്. ഇതേത് കണ്ടോ, ഈന്തപ്പനയുടെ കൃഷിയുടെ ഏരിയയിലാണ്. നല്ല ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല കാലാവസ്ഥ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്നത് ഞാൻ ഈ നാച്ചുറൽ തപ്പിപ്പോന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ദുബായിയാണ്. ദുബായ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ബിഗ് സിറ്റിയാണ്, അടിപൊളി സിറ്റി ലൈഫാണ്. അപ്പോൾ സിറ്റി ലൈഫിൽ ഒരുപാട് താമസിച്ചവർക്ക് എപ്പോഴും ഒന്ന് നോർമലായിട്ട് അല്ലെങ്കിൽ ശാന്തമായിട്ടിരിക്കാനാണ് അവർക്ക് തോന്നുന്നത്. അപ്പം അവരെന്തായാലും ഇതേത്തരം ഫുജേറ അല്ലെങ്കിൽ റാസൽ ഖൈമ, കോർഫക്കാൻ അങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ എല്ലാവരും പോകും. ഇപ്പം നാച്ചുറൽ തേടി, അതായത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സ്ഥലം വരും. ഒരു ഹിഡൻ പോയിൻ്റ് ആണ്, അങ്ങനെ ആർക്കും അറിയത്തില്ല. വാദി സീസൺ ആണ്, SHEES ആണ്. ഓക്കെ,
അപ്പം ഞാൻ പെട്ടുപോയേക്കാണ് വഴി എല്ലാവരും നിന്നത്. വെള്ളം ഒഴുകി വരുന്ന സോഴ്സാണ്, എവിടുന്നോ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇതിൻ്റെ ഉറവിടം എവിടാന്ന് എനിക്കറിയത്തില്ല. അതേപോലെ നല്ലൊരു കാട്ടിച്ചെന്ന ഫീലിങ്സ് ഉണ്ട് കേട്ടോ. കുറേ ഫാമിലീസൊക്കെ വരുന്നുണ്ട്, മലയാളീസ് അറബിക്സും ഒക്കെ ഫാമിലീസ് വരുന്നുണ്ട്. ഇപ്പം എൻ്റെ കൂടെ തന്നെ വേറൊരു ടീം അവിടെ വ്ളോഗിങ് ചെയ്യുന്നുണ്ട്, അത് അറബിക്കാണ്. ഞാൻ അവരുമായിട്ട് വലിയ ഇതായില്ല, വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഈ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വരാം കേട്ടോ, നല്ല രസമാണ്. സിംഗിളായിട്ട് വരാതിരിക്കുക, ഭയങ്കര ബോറായി പോകും. നിങ്ങൾ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ട് വരാം. ചൂട് സമയത്ത് ഇങ്ങോട്ട് വരണ്ട, അടുക്കണ്ട, നല്ല ചൂടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുളിക്കാനുള്ള സംവിധാനം കിട്ടും. ഇവിടെ പല ഈ വാട്ടർ വെള്ളം ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന, അതായത് കെട്ടി വെച്ചേക്കുന്ന കുറേ ഡാം പോലത്തെ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അവിടെയൊക്കെ ഇറങ്ങി നമുക്ക് കുളിക്കാം. ദ ഫാം, അതായത് ഓരോരുത്തരത്തും ഓരോ ബോർഡുണ്ട് കേട്ടോ, ദ ഫാം എന്നൊക്കെ. വെള്ളം ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കും ഇവിടെ. ഹൈ ഹൈ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്നു. കുറേ മലയിടുക്കിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ഫുള്ള് ഇവിടെ രാവിലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. കുറേ ഫുഡും ഒക്കെ ആയിട്ട് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. താഴെ കുറേ പേര് വന്നിട്ട് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. പാറ കഷ്ണമുള്ള മലകൾ, നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ട്രക്കിങ്ങിൻ്റെ വഴി ഇവിടെ വഴി കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ട് പോകാം. തെന്നി വീഴല്ലേ ഇവിടെ പാറ കഷ്ണമാണ്. നടക്കുന്നവർ സൂക്ഷിച്ച് നടക്കണം, മൊത്തം കല്ലാണ്. നമ്മൾ തെന്നി വീണ് കഴിഞ്ഞാൽ ഈ പട്ടി പോലെ താഴോട്ട് കിടക്കുക, ഉരുണ്ട് 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 താഴെ പോവും. അയ്യോ, ഓ എന്തല്ലേ, നല്ല രസമുണ്ട്. വാട്ടർ എഫിഷ്യൻസി എല്ലാ ബോർഡും ഉണ്ട്, ബോർഡിൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ബോർഡിൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. എന്തല്ലേ, നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി 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 നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നാച്ചുറാലിറ്റി ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇതുപോലെ മലകൾ, ട്രക്കിങ്ങിനൊന്നും ഞാൻ പോയിട്ട് പോലുമില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ, അതിൻ്റെ വീഡിയോസൊക്കെ കാണാനായിട്ടുമൊക്കെ. ട്രക്കിങ്ങിനൊക്കെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഈ വേലിക്കെട്ടിനിടയ്ക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, എവിടാന്നറിയത്തില്ല. വലിയ വെള്ളച്ചാട്ടമാണോ, നോക്കട്ടെ. ഓ വലിയ വെള്ളച്ചാട്ടമല്ല കേട്ടോ, ചെറുത്, സ്മോൾ, അതായത് കനാൽ പോലെ അവർ വെച്ചേക്കുന്നു. ഇതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അത് ഈ ഫാമിലോട്ടുള്ള എല്ലാ വെള്ളവും ഇവിടുന്ന് തന്നെ അവർ പല സ്ഥലത്തോട്ട്, അതായത് ഇതുപോലെ പല പല സ്ഥലത്തോട്ട്, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ഈ സൈഡിലോട്ട് പോകും, അങ്ങനെ ചെയ്തേക്കുക. നമ്മൾ അങ്ങോട്ടൊന്നും പോകാതിരിക്കാനായിട്ട് വേലി കെട്ടി ഇവിടെ മറച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഫാമാണ്, അതായത് കൃഷിയാണ് ഇവിടെ മെയിനായിട്ട്, ഫാമാണ്. അതായത് അവിടെ നാരങ്ങ കിളിക്കുന്നതാണ്, നാരങ്ങയുടെ ഉണ്ട്, പേരക്കയുണ്ട്, ഡേറ്റ്സ്, ഈന്തപ്പഴമുണ്ട്, പിന്നെ വാഴയുണ്ട്. വാഴയൊക്കെ കുലച്ചിരിക്കുന്നതുണ്ട്, നല്ല അടിപൊളി വാഴ ഇപ്പോൾ ഉണ്ട്. ഓ കുറേ ആട് കാര്യങ്ങൾ, ചെറിയ ചെറിയ ഫാം ഹൗസ് അകത്തൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ വീടൊക്കെ ഉണ്ട്. അതായത് ഇവിടുത്തെ ഈ ഫാമിൽ ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് അടിപൊളിയാണ്, അതായത് പമ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഇവരിങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഏത് സൈഡിലോട്ടാണോ വേണ്ടത് ആ സൈഡിലൊരു ചാനൽ കാണും, അത് ഓപ്പൺ ചെയ്യുക, അപ്പോൾ വെള്ളം ആ സൈഡിലോട്ട് ഡൈവേർട്ടായി പോകും.
കൂട്ടുകാരനെ അകത്തോട്ട് അകത്തോട്ട് കയറിയപ്പോൾ അവിടെ വല്ല പാമ്പോ എല്ലാം കാണും. ഇങ്ങ് വാ, അറബി പാമ്പ. അറബി പാമ്പിൻ്റെ അടുത്ത് നമ്മൾ മലയാളത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ പോകത്തില്ല, അറബിയിൽ പറയേണ്ടി വരും. അറിയപ്പോ അറിയാവോ, അറബി അറിയാവോ? മാഫി മുഷ്കിൽ. മാഫി മുഷ്കിൽ. ആ പാമ്പിൻ്റെ അടുത്ത് മാഫി മുഷ്കിൽ എന്ന് പറഞ്ഞാൽ മതി. പാമ്പ് പറയും ഷൂ ആദാ. സന്ധ്യയായി, വെട്ടമൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മളിതിൻ്റെ എക്സിറ്റ് എവിടാന്ന് പറഞ്ഞുകൊണ്ട് തപ്പി കിടക്കുക. നമ്മൾ വീഡിയോയ്ക്ക് അകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളെ കാണിച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വീഡിയോ നിങ്ങളെ ബോറടിപ്പിക്കാൻ ഒരിക്കലും പാടില്ല. ഒരു 15 മിനിറ്റൊക്കെ മാക്സിമം എൻ്റെ വീഡിയോസ് കാണാറുള്ളു. നിങ്ങൾക്ക് UAE-യിലുള്ളവർ ഇവിടെ വരും, അതായത് ദുബായിൽ നിന്ന് ഏകദേശം ഒരു 130 കിലോമീറ്റർ കാണും. 130 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. വാദി അൽസീസ് അടിച്ച് കറക്റ്റ് പോയിന്റിൽ നിങ്ങളെ ഗൂഗിൾ മാപ്പ് എത്തിക്കും. ഞാനും ഗൂഗിൾ നോക്കി വന്നത്, ഗൂഗിൾ മാപ്പിനകത്ത് ഓവർ വ്യൂ, അതായത് ഇതിൻ്റെ റേറ്റിംഗ് 5-ൽ 4.4 കൊടുത്തിട്ടുണ്ട്. നല്ല റിവ്യൂ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലം. ഗൾഫിലുള്ളവർക്ക് ഇതേ മല ഉണ്ടോ? ഈ UAE-യിൽ, അതായത് ദുബായിലൊക്കെ ഉള്ളവർക്ക് ചുമ്മാ ബിൽഡിങ്ങും റഷും കാര്യങ്ങളും ഒക്കെ കണ്ട് സത്യം പറഞ്ഞാൽ മടുത്ത് നടക്കുന്നവരായിരിക്കും. സംഭവം ഇതേ ബേഡ്, അതായത് കിളികളുടെ സ്ഥലമാണ്, കിളികൾ വരുന്ന സ്ഥലമാണ്. ഈ സാധനത്തിന് ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കാം. നമുക്ക് നോക്കണം എവിടെ കാണ. അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടം അല്ല, ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം എന്ന് പറയാം. കുളിച്ചാലോ? വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. അയ്യോ, ഇത് ചാണൊക്കെ വെച്ച് തെന്നിയ ഉറപ്പായിട്ടും വീഴും. ദൈവമേ, ഒരു മല കയറിയിട്ട് നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങുക. ഇവിടെ വിളിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഈ മല ഒരെണ്ണം കയറി ഒരു ഫുൾ റൗണ്ട് അടിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ പാർക്കിങ്ങിലോട്ട് എത്തിയിരിക്കുകയാണ്. പാർക്കിംഗ് എന്ന് വെച്ചാൽ മെയിൻ റോഡിലാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ താഴെ എത്തി, അവിടെ നമ്മൾ റോഡിലെത്തി. നല്ലൊരു മലയായിരുന്നു, കയറി ഇറങ്ങി ഒരു ഫാം ഹൗസ് പോലെ അടിപൊളി. നല്ല എന്താ പറയുന്നത്, ഒരു ഒരു രക്ഷയില്ല, സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അടിപൊളി സ്ഥലം. നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ സത്യമായിട്ടും ദുബായിൽ അല്ലെങ്കിൽ UAE-യിൽ ഏത് സ്ഥലത്തുണ്ടെങ്കിലും ഇവിടേക്ക് വരാൻ ശ്രമിക്കുക. നല്ല രസമായിരിക്കും, നിങ്ങൾക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാം. രാവിലെ വരിക, രാവിലെ വന്നിട്ട് കുറേ നേരം ഇവിടെ തന്നെ ഇരിക്കുക. ഫുഡും ഒക്കെ പാക്ക് ചെയ്തുകൊണ്ട് വരും. ഇവിടെ അടുത്ത് ഹോട്ടൽ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടുന്ന് കഴിക്കാനായിട്ട്. നിങ്ങൾ പാക്ക് ചെയ്തിട്ട് ഫുഡ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തൊന്ന് വരുന്ന വഴി പോലും നിങ്ങൾക്ക് ഒരു ഹോട്ടൽ കിട്ടത്തില്ല. നിങ്ങൾ റൂമിൽ നിന്ന് പാക്ക് ചെയ്ത് വരിക, ഇവിടെ വന്ന് അല്ലെങ്കിൽ ബാർബിക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വരിക, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെന്ന് ഒരു കുപ്പി വെള്ളം മേടിക്കാനുള്ള കട പോലും ഞാനിവിടെ കണ്ടിട്ടില്ല, ഈ ഏരിയയിലേ ഇല്ല. കുറച്ചൊരു 10-15 കിലോമീറ്റർ ഞാൻ ഇങ്ങോട്ട് വന്നതിനകത്തൊരു കട പോലും കണ്ടില്ല. എനിക്ക് നല്ല ഉറക്കം വന്നായിരുന്നു. ഞാൻ ചായ പിടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി, അതും റോഡ് സൈഡിൽ നമ്മുടെ ഒരാൾ നിന്ന് വിൽക്കുന്നു. റോഡ് സൈഡിൽ ജസ്റ്റ് ടേബിൾ ഇട്ട് നിന്ന് വിൽക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വേറൊരു കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് കുറേ നാച്ചുറൽ സൗണ്ട് കേൾക്കാൻ പറ്റും, അതായത് ട്രാഫിക്കിൻ്റെ ഒന്നുമല്ല, വെള്ളച്ചാട്ടം, കുരുവികൾ, മാക്രിയുടെ സൗണ്ട് കേട്ടു, പിന്നെ ചെറിയ എന്താ പറയുക ചീവീട്, ചീവീടിൻ്റെ സൗണ്ട് കേൾക്കാം, കിളികളുടെ അടിപൊളി സൗണ്ട്, പിന്നെ കാറ്റടിക്കുമ്പോൾ ഇലകൾ തമ്മിൽ തട്ടുന്ന സൗണ്ട്. കുറേ നേരം നമുക്ക് കണ്ണടച്ച് ഈ സൗണ്ടെല്ലാം ആസ്വദിക്കാൻ പറ്റും. നമ്മൾ നാട്ടിലുള്ളവരുടെ അടുത്ത് നമ്മളിത് പറയുമ്പം അവർക്ക് മനസ്സിലാവത്തില്ല,
യു എയിലുള്ളവരുടെ അടുത്ത് പറയുമ്പം അത് മനസ്സിലാവും പെട്ടെന്ന്. എന്നുവെച്ചാൽ അവർക്ക് ആ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നമ്മളൊക്കെ നാട്ടിൽ പോകുന്നത്, അതും ഒരു മാസത്തേക്ക്. അതും പല പല പ്രോഗ്രാമുകളായിരിക്കും, നമുക്കൊന്നും സ്വസ്ഥമായിട്ടൊന്നും വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ യു എയിലുള്ളവരുടെ കാര്യമാണ് അടിപൊളി. ഏയ് കിളികളുടെ സൗണ്ട് കേട്ടില്ലേ? നമ്മള് സൈൻ ഔട്ട് വീഡിയോ പറഞ്ഞപ്പോ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ് നിങ്ങള് ഇവിടുത്തെ മാത്രം വീഡിയോ എടുക്കാതെ അകത്തൊരു പോണ്ട് കാര്യങ്ങൾ വെള്ളത്തിന്റെ ഒക്കെ ഒരു ഏരിയ ഉണ്ട്, അവിടോട്ട് പോയി വീഡിയോ എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ നമുക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ കിടപ്പുണ്ടെന്ന്. അപ്പം പുള്ളിക്കാരൻ നമ്മളെ വഴി കാണിച്ചു തന്ന്. ഞാനിപ്പോ തിരിച്ചു വരുമ്പോ ഞാൻ പുള്ളിക്കാരനെ കാണിച്ചു തരാം. അപ്പൊ ഷൂസൊക്കെ കഴുതിട്ട് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. തമിഴാന്ന് തോന്നുന്നു അവിടെ വെള്ളത്തിൻ്റെ, ആ ശരിയാണ് വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ലൊക്കേഷനോട്ടും കൂടെ നോക്കാം. അടിപൊളി പൊളിച്ച് അടിപൊളി സ്ഥലം, കുറേ ആൾക്കാരുണ്ട്. അടിപൊളി. അടിപൊളിയാണ്. മഴ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളം കാണും. ഇപ്പം നമുക്ക് മുട്ടറ്റം വെള്ളമേ ഉള്ളൂ. നല്ല തണുപ്പും ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വലിയ മലകളുടെ ഇടയ്ക്ക് നല്ല അടിപൊളി വ്യൂ നമുക്ക്. അപ്പോൾ എൻ്റെ മുട്ടറ്റം വെള്ളം നീ നോക്കി സ്ഥലം കണ്ടോ. ഏ വെള്ളം നോക്കി, എൻ്റെ കാല് പകുതി വരെ ഉള്ളൂ. മഴ സമയത്താകുമ്പോൾ നല്ല വെള്ളം കയറും, അപ്പോൾ ഇങ്ങോട്ട് കയറ്റത്ത് പോലും ഇല്ലായിരിക്കാം. ആക്ച്വലി ഞാൻ ഇത്രയും നേരം കാണിച്ചതൊന്നും അല്ലായിരുന്നു സ്ഥലങ്ങൾ. ഇങ്ങനെ ഒരു സ്ഥലം ഹിഡൻ പോയിന്റ് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞാണ്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എവിടെ നമ്മളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിലും അവിടുത്തെ സെക്യൂരിറ്റി എടുത്ത് ചോദിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ടെന്ന്. ദേ ഈ വ്യൂ കണ്ട്, വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ ഒരുവിധം നനഞ്ഞുകൊണ്ട് മുട്ടിന് മണ്ടയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു. ദേ നാച്ചുറൽ വെള്ളം എന്ന് പറയുന്നത് ഇതാണ്. അത് വെച്ച് നമ്മളാണെങ്കിൽ മലയുടെ ഇടുക്കി കൂടെ കീറി 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 വന്നു. ഇത് ഇപ്പം ചാടാൻ പറ്റുമോ എന്നുള്ളത്, താഴെ വീഴുമോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. ചെരുപ്പൊന്നുമില്ല. മനുഷ്യ ഇതെങ്ങനെ പോയാ നീ അപ്പുറത്ത്? ചാടി അപ്പുറം ചാടി. ഏ കുറെ ഇങ്ങ് നടന്നു വന്ന്. അടിപൊളി. ഇവിടെ ആളുണ്ടോ? നല്ല എക്കോ സൗണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതോ അതിനെ ഇടയ്ക്കോട്ടും കൂടെ പോകാം കേട്ടോ. അയ്യോ മനുഷ്യ, വേർ യു ഗോയിങ്? ഹലോ. ദേ സ്ഥലം കണ്ടോ, അടിപൊളി. അവിടെ മൊത്തം വെള്ളം കേട്ടോ. വെള്ളച്ചാട്ടം സംഭവിക്കുന്ന സ്ഥലം, പേരൊക്കെ കഴിച്ചിട്ടുണ്ട്, ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ കയറി നിൽക്കുന്ന സ്ഥലം കണ്ടല്ലോ, തെങ്ങി വീഴും വലിയതൊന്നും അറിയത്തില്ല. ഞങ്ങൾ നോക്കട്ടെ തിരിച്ചിറങ്ങാൻ പോകട്ടോ. സത്യം പറഞ്ഞാൽ പേടിയോ? ഒന്ന് ഞാൻ തിരിച്ചിറങ്ങാൻ പോകണേ. നീ ക്യാമറ ഓഫ് ചെയ്യോ. സംഭവം നമുക്കും ഒന്നും കാണാൻ കഴിയുന്നില്ല. നൈസായിട്ട് നമുക്ക് എങ്ങനെ പുറത്ത് പോകാം, അതായത് കുറേ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് വന്ന് നമുക്ക് എങ്ങനെ പുറത്തോട്ട് പോകാന്നുള്ളതിനെ പറ്റി ആലോചിക്കുക. സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. ആക്ച്വലി ഞാൻ ആദ്യം വന്നപ്പം നമ്മുടെ ഈ മലമുകളിലുള്ള ചെറിയ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. ഇങ്ങനെ ഒരു വാട്ടർഫോളിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം നമ്മൾ തിരിച്ച് സൈൻ ഔട്ട് വീഡിയോ പറയാൻ നേരത്തെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, മോനെ നിങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് നേരെ അങ്ങോട്ട് വിട്ടോളൂ, നല്ല ഉള്ളിലോട്ട് പൊക്കോ, അടിപൊളി സ്ഥലമാണെന്നുള്ളത്. എന്തായാലും ആ സെക്യൂരിറ്റി ചേട്ടൻ ഞാൻ നല്ല താങ്ക്സ് പറയുന്നുണ്ട്. ഒരു അടിപൊളി സ്ഥലമാണ്, ഞാൻ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വെള്ളത്തിനകത്തേക്ക് നല്ല തണുത്ത വെള്ളം. എന്തായാലും ഉറപ്പായാലും നിങ്ങൾ നിങ്ങൾ യു എയിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് ഉറപ്പായിട്ട് ഇവിടെ വരിക. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വാദി സീസൺ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പം ഞാൻ എന്തായാലും പോവുകയാണ്. ഒരു ആറര ഏഴുമണിയായി ഇപ്പോൾ സമയം. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരും. അപ്പം വീണ്ടും കാണാം. മല്ലുവറ ട്രാവൽ വ്ളോഗ്.